എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ വന്നിരിക്കുന്നത് ടേസ്റ്റി ആയിട്ട് ഒരു വഴുതനങ്ങ ഫ്രൈ ആയിട്ടാണ് കേട്ടോ അതിനു മുമ്പ് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുത്താൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു ഇത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം അതിനു വേണ്ടി ഞാൻ ഒരു 1/2 കെജി വഴുതനങ്ങ എടുത്തു കേട്ടോ ഈ വഴുതനങ്ങ എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഇത് ഫുൾ മുറിക്കരുത് ഇങ്ങനെ താഴെ വരെ ഇതുപോലെ പിളർക്കണം ഇതിങ്ങനെ പിളർത്ത് നോക്കുന്നത് അതിന്റെ ഉള്ളിൽ വല്ല പുഴു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിനു വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടണം അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതുപോലെ കട്ട് ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തു ഇനി ഇതിങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ വഴുതനങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെളിയിൽ വെക്കല്ലേ കേട്ടോ വെള്ളത്തിനകത്ത് ഇട്ടേക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കറുത്തു പോകും അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ പാൻ അടപ്പ് വെച്ച് പാൻ നന്നായി ചൂടാ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇത് രണ്ടും ആദ്യം ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ഇതൊന്ന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലി 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ ജീരകം ഒരു പിഞ്ച് ഉലുവ ഇതിന്റെ കൂടെ ഒരു 3 ഇതള് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് അതിന്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി ഞാൻ വറുത്ത തൊലി കളഞ്ഞത് എന്നിട്ട് ഇതിലേക്ക് ഒരു 5-6 വറ്റിനുമുളക് ഇത് ഇത്രയും കൂടെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യും അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിൽ ഇത് നന്നായിട്ട് പൊടിക്കണം അപ്പോൾ മസാല തണുത്തപ്പോൾ ഞാൻ ഇതുപോലെ പൊടിച്ചു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു വട്ടവും കൂടെ ഒന്ന് മിക്സിയിലൊന്ന് റൺ ചെയ്യാം അപ്പോൾ മസാല ഇതുപോലെ പൊടിച്ചുകൊണ്ട് വന്നു ഇനി ഇത് വിടിരിക്കട്ടെ ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ അന്നേരം കട്ട് ചെയ്ത വഴുതനങ്ങ ഞാനത് കഴുകിയെടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ചു വെച്ച മസാല ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കണ്ടില്ലേ ഇതുപോലെ രണ്ട് സൈഡും ഓപ്പൺ ചെയ്തിട്ട് രണ്ട് സൈഡിന്റെ ഉള്ളിലോട്ട് ഇതുപോലെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാൻ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്യട്ടെ അപ്പൊ ഞാൻ ഇതുപോലെ എല്ലാ വഴുതണങ്ങിയും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തു അതിന്റെ ബാക്കി ഇത്രയും മസാല വന്നു ഇത് വിടിരിക്കട്ടെ അപ്പൊ ഇത് റെഡിയുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യണം അതിനുവേണ്ടി ഞാൻ അതേ പാൻ അടുപ്പ് വെച്ച് ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടാകുമ്പോൾ നമ്മൾ ഈ ഫില്ല് ചെയ്ത ഓരോരോ വഴുതണങ്ങി ഇതിലേക്ക് വെച്ച് കൊടുക്കും ഇനി ഇതിന്റെ മുകളിലോട്ടൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് നമ്മൾ വെതിരി കൊടുക്കാം കാരണം നമ്മൾ അകത്ത് വെച്ചേക്കുന്ന മസാലയ്ക്ക് അകത്ത് ഉപ്പുണ്ട് പക്ഷെ പുറത്ത് വഴുതണങ്ങയ്ക്ക് ഉപ്പ് പിടിക്കാനൊക്കെ നമ്മൾ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കും ഇനി ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവട്ടെ അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇത് തുറന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ മറ്റേ സൈഡും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ആ സൈഡ് തിരിച്ചിട്ട് കൊടുത്തു ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇനി ഒരു 5 മിനിറ്റ് ഇതുപോലെ ഇരുന്ന് അതൊന്ന് വേവട്ടെ അപ്പോൾ ആ സൈഡ് ഫ്രൈ ആയി നോക്കാം ഉണ്ടല്ലോ അപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി നന്നായിട്ട് വെന്തു ഇനി നമുക്ക് ഇതിലേക്ക് അന്നേരം ബാക്കി വന്ന മസാല ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കും എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അപ്പോൾ നമ്മളുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ ഞാൻ 1-2 പ്രാവശ്യം മസാല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തായിരുന്നു ഉണ്ടല്ലേ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാനിന്ന് ഉണ്ടാക്കി ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വാല്യുബിൾ കമൻസ് ചെയ്യുക അപ്പോൾ നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ റെസിപ്പിയുമായിട്ട് നാളെ നമ്മൾ വീണ്ടും കാണും വരെ ബൈ